ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ കുട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഈ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ, അതുപോലെ സൗദിയിൽ കരകൗശല വസ്തുക്കൾ എന്ന് പറയാൻ എന്ന വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് കുട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതുപോലെ ഒരുപാട് കടകളുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പം അതിൻ്റെ മുന്നിൽ റോഡ് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റോഡിലൂടെ വണ്ടി ഓടിച്ച് ഓരോ കടയിലും എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കടയിൽ, കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്ക കടകളിൽ ഇരുന്നിട്ടുള്ളത് സ്ത്രീകളാണ്. ഓക്കെ, എല്ലാം സൗദിയിലുള്ള അറബ് സ്ത്രീകളാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെയൊക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം. കുറച്ച് കടകളിൽ മാത്രമാണ് പുരുഷന്മാരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എല്ലാ കടയിലും ഉള്ളത് ഏകദേശം ഒരേ സാധനങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ കടയിലും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടുത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് പാർക്കുകളാണ്. അപ്പോൾ പാർക്കിൽ പോയിട്ട് വൈകുന്നേരം ഫുഡ് കഴിക്കുക, കുട്ടികളെ കൊണ്ടുപോവുക, അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കുവാനുള്ള, പാർക്കിൽ ഇരിക്കാം, അല്ല നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അധികവും കാർപ്പറ്റ്സ് ഒക്കെയാണ്, ചെയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പം നമ്മളിങ്ങനെ ഓരോ കടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കട നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നത് ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ആളായിരുന്നു, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് ആ കട അവരോട് ചോദിച്ചിട്ട് എടുത്തതാണ്. അപ്പം ഇവിടെ മുന്നിലായിട്ട് മിക്ക കടയിലും കണ്ട ഒരു സംഭവമാണിത്. അപ്പോൾ ഇതെന്താണെന്ന് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആടിൻ്റെ പാലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫുഡ് ഐറ്റം ആണെന്നാണ് പറയുന്നത്. പ്യുവർ ആടിൻ്റെ പാലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഹാർഡാണ് ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഞങ്ങളോട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇതിനൊരു പാക്കറ്റിന് 100 റിയാലാണ്, അതായത് നാട്ടിൽ ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്തോളം വരും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കഷ്ണം അത് കഴിച്ച് നോക്കി. പക്ഷെ വലിയ ടേസ്റ്റൊന്നും ഇല്ല, ഒരു പുളിരസമാണ് ഉണ്ടായിരുന്നത്. ഇതിനി മറ്റുള്ള കടകളൊക്കെ പോലെ തന്നെ കാർപ്പറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ സോഫ കവേഴ്സാണ്. അപ്പോൾ ഇവിടെ ഒരു സോഫയ്ക്ക് ഒരു കവർ ഇട്ടിട്ട് അതിൻ്റെ ഡെമോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലുള്ള സോഫ കവേഴ്സും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ കടയുടെ ഉൾഭാഗത്തേക്ക് കടക്കുമ്പോൾ ആ ഡോറ് തന്നെ നല്ലൊരു വേറെ തന്നെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കടകൾക്കും സെയിം ടൈപ്പ് ഓഫ് ഡോറായിരുന്നു ഉണ്ടായിരുന്നത്. ഉള്ളിലും ഇതേപോലെ തന്നെ കാർപ്പറ്റ്സും അങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ അപ്പം, മറ്റേ ഗോട്ട് മിൽക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിൽ. ഇങ്ങനെ കുറച്ച് പാത്രങ്ങളും ഇവിടെ കണ്ടു. അപ്പോൾ ഇതെന്തിനാണെന്ന് ആദ്യം മനസ്സിലായില്ല, പിന്നീട് ആ ചേട്ടൻ പറഞ്ഞു തന്നു അത് എന്തിനാണെന്നുള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തിലൊരു സംഭവം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് അത് തുറന്ന് കാണിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആടിൻ്റെ നെയ്യാണ്, അതായത് ആടിൻ്റെ പാല് കൊണ്ട് പാലിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പ്യുവർ നെയ്യ്. ഇതും ഇവിടെ വെക്കാൻ വേണ്ടി വെച്ചതാണ്. ഈ നെയ്യ് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ പാത്രത്തിൽ പാല് കൊണ്ടുവരും, അതിനുശേഷം അതിലേക്ക് ഒഴിച്ചിട്ട്
ഇവിടെയാണ് നമ്മൾ നെയ് ഉണ്ടാക്കുന്നത്. ആ നെയ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ സ്റ്റീൽ പാത്രങ്ങളുണ്ടല്ലോ, ആ സ്റ്റീൽ പാത്രത്തിൽ അതൊഴിച്ചിട്ട് അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ആ അപ്പവും ഉണ്ടാക്കുന്നത്, അതുപോലെ നെയ്യും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പം എല്ലാ കടയിലും അത് തന്നെയാണുള്ളത്, ഒരു പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ട് ഒരു കടയിലും ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടുന്ന് അപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇത് അതിൻ്റെ മുൻവശമാണ്. മുൻവശത്ത് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കിണറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ രണ്ട് മൂന്ന് സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കിണറൊന്നുമല്ല, അതിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് മുന്നിൽ റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ടെൻറ്റ് വിൽക്കുന്ന സ്ഥലമാണ്. ടെൻറ്റ് ഇവിടെ വെറൈറ്റി ഡിസൈനിലുള്ള ടെൻറ്റ് വിൽക്കുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ ടെൻറ്റിൻ്റെ ഡെമോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ടെൻറ്റുകൾ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.